നമസ്കാരം. നമ്മള് കഫക്കെട്ട്, കഫക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കഫക്കെട്ടല്ല, നെഞ്ചില് ഓവറായിട്ട് കഫം കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ പല മരുന്നുകൾ കഴിച്ചിട്ടും നമുക്കത് എടുത്തു കളയാൻ പറ്റുന്നില്ല, വലിയ ബുദ്ധിമുട്ട്. നെഞ്ചില് അതേപോലെ തന്നെ ഭയങ്കരമായ ഗ്യാസിന്റെ ആണോ അസിഡിറ്റി ആണോ ഒന്നും അറിയാൻ വയ്യാത്ത സ്ഥിതിയിൽ വലിയ ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടൽ പോലൊക്കെ അനുഭവം ഉണ്ടാകുന്ന ഒരു സ്ഥിതി. സ്വന്തം അനുഭവത്തിലുള്ളത് മാത്രമേ പറയുകയുള്ളൂ. അറിവുള്ളതും പരമ്പരാഗതമായി ഉപയോഗിക്കുന്നതുമായ മരുന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ അനുഭവത്തിലുള്ള, ഞാനിപ്പോൾ കഴിച്ച മരുന്നാണ്. കഫത്തിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് നല്ല എഫക്റ്റായി. ഇത് കഴിക്കേണ്ടത് ആദ്യമേ രീതി ഞാൻ പറയുകയാണ്, പിന്നെ ഉണ്ടാക്കുന്ന വിധം പറയാം. പിന്നെ നമുക്ക് വലിയ സാമഗ്രികളൊന്നും വേണ്ട. ഇത് കഴിക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലത്ത് ഭക്ഷണത്തിന് ശേഷമോ ഭക്ഷണത്തിന് മുമ്പോ നിങ്ങൾക്ക് കഴിക്കുക, ഒരു പ്രശ്നമില്ല. കാലത്തും വൈകിട്ടും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്. പിന്നെ ഇത് കുടിച്ചു കഴിഞ്ഞ്, ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറകിന് തണുത്ത വെള്ളം കുടിക്കരുത്. നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു, എരിവുണ്ട് എങ്കിൽ ചൂടുവെള്ളം, നല്ല ശുദ്ധമായ ചൂടുവെള്ളം ഒരല്പം വേണമെങ്കിൽ കുടിക്കാം, അല്ലാതെ മറ്റു വെള്ളം കുടിക്കരുത്. പിന്നെ ഇതിന് വേറെ ഒരു സൈഡ് എഫക്റ്റോ ഒന്നുമില്ല, ആയുർവേദമാണ്, ഹോം റെമഡീസാണ്. പിന്നെ നമുക്കിതിന് വേണ്ടത് എന്താണ്, കുരുമുളക്, പിന്നെ തിപ്പലി. തിപ്പലി എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ കാണിക്കും. ഇതാണ് തിപ്പലി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കുരുമുളക്, ഇത് ഇപ്പം ഞാൻ ഒരു നേരം കഴിക്കുന്നു. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ശുദ്ധമായ തേൻ, നല്ല തേനായിരിക്കണം. ചെറുതേനോ വലിയ തേനോ അതിന് കുഴപ്പമില്ല, ചെറുതേനായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, തിപ്പലിയും കുരുമുളകും കൂടി കല്ലിൽ വെച്ച് തന്നെ പൊടിക്കണം. മിഷനിൽ വെച്ച് പൊടിക്കാൻ നിൽക്കരുത്, കല്ലിൽ വെച്ച് നന്നായി പൊടിക്കുക. ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത്, നന്നായി പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു 3-4 മാസം വരത്തേക്കുള്ള പൗഡർ. പക്ഷേ കുരുമുളക് പൊടി കടയിൽ നിന്ന് വാങ്ങുന്നത് എടുക്കാൻ പാടില്ല. കാരണം നമ്മൾ കുരുമുളക് ഫ്രഷായിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ, അത് പൊടിച്ച് നമ്മൾ ഡബയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥമായ സ്മെല്ല്, എഫക്റ്റ്, ഗുണങ്ങൾ വായുവിലൂടി പുറം പുള്ളി പോകും. നമുക്ക് വേണ്ടത് അന്നേരം എടുക്കുന്ന ഫ്രഷാണ്. മുഴുവനെയുള്ള കുരുമുളക് അപ്പോഴെടുത്ത് നമ്മൾ ഇടിച്ചിട്ട് പൊടിച്ചാൽ അതിൻ്റെ ആ ഫ്രഷ് എഫക്റ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് വേണം തിപ്പലിയോ അതുപോലെ തന്നെ പൊടിച്ചു വെക്കരുത്, നമ്മൾ അന്നേരം വേണം എടുക്കാൻ. പിന്നെ ഇത് രണ്ടും കൂടി ചേർത്ത് നിങ്ങൾക്ക് 1 മാസമോ 2 മാസത്തേക്കോ വേണമെങ്കിൽ പൊടി ഒരു ഡബിൽ നന്നായി മുറുക്കമുള്ള അടപ്പഴം കൊണ്ട് അടച്ച് ആ പൗഡർ ഉണ്ടാക്കി അതിൽ വെച്ചിട്ട് ഇത് നമുക്കെടുക്കാം. കാരണം ഇത് എടുക്കേണ്ടത് 1 സ്പൂണിന് 1/2 സ്പൂണിന് അല്പം കൂടി കുറവ് മതി. ഒരു പാത്രത്തിലേക്ക് ഇടുക ഈ രണ്ടും കൂടി പൊടിച്ച പൗഡർ, എന്നിട്ട് അതിലേക്ക് 1 സ്പൂണോ 1/2 സ്പൂണോ തേനും കൂടി ചേർത്ത് നന്നായി മിക്സാക്കിയിട്ട് നാക്കിൽ വെച്ച് പതുക്കെ അങ്ങ് ഇറക്കുക. ഇത് രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ ഒരല്പം കഴിക്കുക. പിന്നെ പെട്ടെന്ന് വെള്ളം കുടിക്കരുത്, തണുത്ത വെള്ളം, ചൂടുവെള്ളം കുടിക്കുക, കുഴപ്പമില്ല. ഇത് രാത്രിയിലും 2 നേരം കഴിച്ച, 2-3 ദിവസം കൊണ്ട് നിങ്ങളുടെ കിടക്കുന്ന കഫം മുഴുവനും അരിച്ചിറക്കി വൃത്തിയാക്കും. അതായത് സർവീസ് ചെയ്ത പോലെ ക്ലീൻ ആക്കും. ഇനി യാതൊരു സംശയമില്ലാത്ത ഒരു ഉഗ്രം മരുന്നാണ് കഫക്കെട്ടലും. അപ്പോൾ ഇത് ഓർമ്മയിരിക്കണം. അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർ കൂടി ഉപകാരത്തെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.